ഹലോ എവരി വൺ, ഞാൻ നാൻസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കിച്ചൺ എപ്പോഴും നമുക്ക് ക്ലീനാക്കി ബ്യൂട്ടിഫുള്ളാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കുറച്ച് ഐഡിയാസും ടിപ്സും ഒക്കെ ആയിട്ടാണ്. കിച്ചൺ എപ്പോഴും ക്ലീനാക്കി വെക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എപ്പോഴും വൃത്തികേടാവുന്ന സ്ഥലമാണ് കിച്ചൺ. ഞങ്ങൾക്ക് രണ്ട് കിച്ചണാണുള്ളത്. ഈ കിച്ചൺ ഞങ്ങൾ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഇതൊരു ഷോ കിച്ചനാണ്, കുക്കിംഗ് ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. എങ്കിലും ഇവിടെ പൊടിയൊക്കെ ആവും, ക്ലീനിങ് ചെയ്തേ പറ്റൂ. പിന്നെ അടുത്തതായി ഞങ്ങൾക്കുള്ളത് ഒരു വർക്കിംഗ് കിച്ചനാണ്, അതായി കാണുന്നതാണ്. ഇവിടെയാണ് ഞങ്ങൾ പാത്രം കഴുകലും കുക്കിങ്ങും സെർവിങ്ങും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വൃത്തികേടാവുന്നത് ഈ കിച്ചനാണ്. എന്നാലും എന്നെ കൊണ്ട് ഒക്കുന്ന പോലെയൊക്കെ ഞാനിത് ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസിയായി കിച്ചൺ ക്ലീനാക്കി വയ്ക്കാം. അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിന് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ മടി മാറ്റി വെച്ചേക്കും. പിന്നെ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഹാപ്പിനെസ് കണ്ടെത്തുക, അപ്പോൾ നമുക്കതൊരു ഹാബിറ്റായി മാറും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത്, നമ്മളിതുപോലെ വെജിറ്റബിൾസൊക്കെ പീൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ പീല് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലേക്ക് ഇടും. പിന്നീട് ഈ പണി കഴിയുമ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കണം. അതിനേക്കാളൊക്കെ ഒരു ഈസി വേ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് വെച്ച് അല്ലെങ്കിൽ ഒരു പേപ്പറോ കവറോ എന്തായാലും മതി, അതിലേക്ക് നമ്മളിത് പീൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യേണ്ട. ഇത് ഡയറക്റ്റ് വേസ്റ്റിലേക്ക് ഇട്ട ശേഷം ഈ നെറ്റ് മാത്രം വാഷ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ജോലി കുറച്ചുകൂടി ഈസി ആവും. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചപ്പാത്തി അല്ലെങ്കിൽ അരിപ്പത്തിരി അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ പൊടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലൊരു ടവൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് ക്ലീനാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈസിയായിട്ട് ക്ലീൻ ചെയ്യാം. ഇതുപോലെ സ്പൂണൊക്കെ ഇട്ട് വയ്ക്കുന്ന സ്റ്റാൻഡുകൾ നമ്മൾ നേരിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിലാണ് വയ്ക്കാറുള്ളത്. പക്ഷേ അത് എപ്പോഴും പറക്കി മാറ്റി ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ മാറ്റാറുമില്ല, ആ ഭാഗം ക്ലീൻ ചെയ്യാറുമില്ല. പക്ഷേ ഇതുപോലുള്ള ബാസ്ക്കറ്റ്സിലോ അല്ലെങ്കിൽ നെറ്റിലോ ഒക്കെ വെച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. ക്ലീൻ ചെയ്യാൻ നേരം ഈസിയായി മാറ്റി ക്ലീൻ ചെയ്ത് അത് തിരികെ വെക്കുകയും ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ക്ലീനിങ് ചെയ്യാനുള്ള ഒരു ചെറിയ മടി മാറ്റിത്തരും. എല്ലാം പറക്കി മാറ്റണമെന്നുള്ളതുകൊണ്ട് ചിലർ ആ ഭാഗം ക്ലീൻ ചെയ്യാറേ ഇല്ല. ഇതാകുമ്പോൾ ഈസി ആയിട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് തിരികെ വയ്ക്കാം. നമ്മളെല്ലാവരും വെജിറ്റബിൾസൊക്കെ അരിയാനായിട്ട് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അപ്പോഴും തന്നെ വാഷ് ചെയ്ത് ക്ലീനാക്കി വയ്ക്കണം. പറ്റുമെങ്കിൽ നല്ല തുണി കൊണ്ട് തുടച്ച് ഡ്രൈ ആക്കി വയ്ക്കണം. അല്ലെങ്കിൽ വാഷ് ചെയ്ത ശേഷം നമ്മൾ ഒരു നെറ്റിലോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ വെള്ളം എല്ലാം ഒഴുകി പൊയ്ക്കോളും. ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതാ ഇതുപോലൊരു നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വാഷ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ വെള്ളം എല്ലാം ഡ്രെയിൻ ആയിപ്പോയി, അത് നല്ല ഡ്രൈ ആയിരിക്കും. പിന്നെ ഇതാ ഇതുപോലുള്ള നെറ്റുകളിലാണ് ഞാൻ സ്പൈസ് ബോക്സസൊക്കെ വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ അത് എടുത്തു മാറ്റി ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലുള്ള നെറ്റുകളിൽ വെച്ചാൽ അത് മാറ്റി ക്ലീൻ ചെയ്ത് ഈസിയായി തിരികെ വയ്ക്കാം. പിന്നെ ഇതാ ഇതുപോലുള്ള കലങ്ങളൊക്കെ നമുക്ക് ഈ നെറ്റുകളിൽ വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോന്നും എടുത്തു മാറ്റി ക്ലീൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഈ ഡിഷ് ഡ്രൈയിങ് റാക്ക് ഞാൻ മുമ്പ് പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടെ പറയാം, കാരണം അത്ര യൂസ്ഫുള്ളായ സാധനമാണിത്. പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ അവിടെ ഫുൾ വെള്ളവും ഈർപ്പവും
പാത്രങ്ങളുമായിട്ട് ആകെ വൃത്തികേടായി കിടക്കും. അപ്പോൾ ഇതുപോലുള്ള ഒരു റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിലിരുന്ന് ഉണങ്ങിയിരിക്കും. അത് പണിയെല്ലാം കഴിഞ്ഞ് അത് എടുത്തു വെച്ചാൽ മതി. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം കിച്ചണിലുള്ള സാധനങ്ങൾ, അതായത് ഡൈനിങ് ടേബിള്, പിന്നെ ഗ്യാസ് സ്റ്റൗ, മിക്സി, സിങ്ക്, ഇവയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൗണ്ടർ ടോപ്പ് നമുക്ക് എന്നും ക്ലീൻ ചെയ്തേ പറ്റൂ, അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചിട്ടാൽ മതി. പക്ഷെ സിങ്കൊക്കെ ഡെയിലി പറ്റിയില്ലെങ്കിലും ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം സിങ്കിലാണ് ഏറ്റവും കൂടുതൽ കിച്ചണിൽ ബാക്ടീരിയ ഉണ്ടാകുന്ന സ്ഥലം, എപ്പോഴും ഈർപ്പം തങ്ങി നിൽക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിടുക. 3 ദിവസം ഒക്കെ കൂടുമ്പോൾ സിങ്ക് വാഷ് ചെയ്താൽ മതി. പിന്നെ ഗ്യാസ് സ്റ്റൗവും നമ്മൾ എന്നും കുക്കിംഗ് കഴിഞ്ഞ് ക്ലീൻ ചെയ്തേ പറ്റൂ. ഇതൊക്കെ ചെയ്യാൻ പലർക്കും മടിയായിരിക്കും, പക്ഷെ നിങ്ങളൊരു 2-3 ദിവസം പർപ്പസ്ഫുള്ളി ഒന്ന് ചെയ്ത് നോക്കൂ. 3-ാമത്തെ ദിവസം അത് നിങ്ങളുടെ ഹാബിറ്റായി മാറും. പിന്നെ നിങ്ങൾക്കത് ചെയ്തില്ലെങ്കിലായിരിക്കും പ്രശ്നം. ഗ്യാസിൻ്റെ അടിഭാഗമൊക്കെ പലരും ക്ലീൻ ചെയ്യാതെ വിടാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സ്ഥലങ്ങളിലും അതിൻ്റെ അടിയിലുള്ള ഗ്രാനൈറ്റ് സ്ലാബ് ഈർപ്പവും തുരുമ്പും ഒക്കെ പിടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബാക്കിലായിട്ടുള്ള ടൈലിൻ്റെ ഭാഗം, ഗ്യാസിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സൈഡിൽ ഇതുപോലെ 2 കേസ്റ്റിംഗ് ക്ലിപ്പ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ലൈറ്റർ അവിടെ വയ്ക്കാം. സാധാരണ ലൈറ്റർ എപ്പോൾ നോക്കിയാലും ആവശ്യത്തിന് കിട്ടില്ല. അത് മാത്രമല്ല, കൗണ്ടർ ടോപ്പിൽ ഈ ലൈറ്റർ വെച്ചാൽ നനവൊക്കെ തട്ടി തുരുമ്പെടുത്താണ് ഇരിക്കാറുള്ളത്. ഇങ്ങനെ വെച്ചാൽ സേഫായി ഇരിക്കും. യൂസ് കഴിഞ്ഞ ശേഷം മിക്സിയും നമ്മളൊന്ന് തുടച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ അഴുക്ക കൈ കൊണ്ടൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മിക്സി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ അഴുക്കും പൊടിയും ഈർപ്പവും ഒക്കെ അതിലുണ്ടാവും. ക്ലീൻ ചെയ്ത് വെച്ചാൽ മിക്സി നല്ല ലോങ് ലൈഫ് ഉണ്ടാവും, അതിന് ക്ലീനായി ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിൻ്റെ കാര്യവും ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അഴുക്ക കൈ കൊണ്ടാണ് എപ്പോഴും ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ അഴുക്ക് മുഴുവൻ അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ വട്ടവും തുറന്നടയ്ക്കുമ്പോൾ കഴിയുമെങ്കിൽ നമ്മൾ അതൊന്ന് തുടച്ച് വെച്ചാൽ പുറം ഭാഗം എപ്പോഴും ക്ലീനായിരിക്കും. അതുപോലെ തന്നെ പൊടികളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് തിരികെ വയ്ക്കുന്ന മുമ്പ് ടിന്നുകളൊക്കെ ടവലുകൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് വെച്ചാൽ അതൊക്കെ എന്നും പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ഇനി ഓയിൽ ക്യാനൊക്കെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ക്ലീൻ ചെയ്താണ് വയ്ക്കാറുള്ളത്. അല്ലെങ്കിൽ എണ്ണയൊക്കെ പുറമേ പറ്റി ബോട്ടിൽ കുറേ കഴിയുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലെത്തും. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കുഴപ്പമാണ് അതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് യൂസ് ചെയ്യുന്ന സ്പൂൺ നമ്മൾ ഗ്യാസിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ ഒക്കെ വയ്ക്കും. അത് കഴിഞ്ഞ് നമ്മൾ അതെടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യും. അത് ഒരിക്കലും നല്ലൊരു ഹാബിറ്റ് അല്ല, കാരണം അത് ഹൈജീനിക് അല്ല, അസുഖങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട് അതിന്. അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ ഡസ്റ്റ് നമ്മൾ വെച്ച് അതിൽ ആ സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ കൗണ്ടർ ടോപ്പും ഗ്യാസും ഒന്നും നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യേണ്ട. എടുത്ത് ഇതുപോലെ യൂസ് ചെയ്യാം, തിരികെ വയ്ക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രം നമ്മൾ എടുത്ത് വെച്ചാലും മതി. പിന്നെ നമ്മൾ കിച്ചൺ സിങ്കിൽ ഒരിക്കലും പാത്രങ്ങൾ ഡംപ് ചെയ്ത് ഇടരുത്, കാരണം അത് അസുഖത്തെ ക്ഷണിച്ചു വരുത്തലാണ്. അത് ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുള്ളതാണ്. കിച്ചൺ സിങ്ക് ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കിച്ചൺ സിങ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ മിഡിലിൽ തന്നെ നമുക്ക് 1-2 പാത്രമായാലും അപ്പോഴപ്പോഴും കഴുകി എടുത്തേക്കുക. കിച്ചൺ സിങ്കിൽ അത് ഇട്ടേക്കരുത്. അങ്ങനെ കിടന്ന് ഒരുപാട് പാത്രങ്ങളാകുമ്പോൾ അത് നമുക്ക് പിന്നെ ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്, മടിയാണ്, അത് നമുക്കൊരു വലിയ ജോലിയായിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും. അതിനേക്കാൾ അപ്പോഴപ്പോഴും കഴുകി എടുത്താൽ ജോലി ലൈറ്റാവും, പണി പെട്ടെന്ന് കഴിയുകയും ചെയ്യും. പാത്രങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സ്പോഞ്ച് എപ്പോഴും പിഴിഞ്ഞ് നല്ല ഡ്രൈ ആക്കി വേണം വയ്ക്കാൻ. അതിലും ബാക്ടീരിയാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കിച്ചണിൽ എപ്പോഴും നമ്മൾ നല്ല ക്ലീനായ കിച്ചൺ ടവൽസ് തന്നെ യൂസ് ചെയ്യണം.
കഴുകി വൃത്തിയാക്കിയ ടവൽസാണ് കിച്ചണിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടത്. സ്പെയർ ഒരു രണ്ടോ മൂന്നോ ടവൽ എപ്പോഴും നമ്മൾ കരുതണം. കാരണം ഒന്ന് യൂസ് ചെയ്ത് അത് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് മറ്റേത് യൂസ് ചെയ്യാം. എപ്പോഴും നല്ല വെയിലത്തിട്ട് ഉണക്കി സ്റ്റോർ ചെയ്യണം ഇത്. അതുമല്ല, ഈർപ്പം പറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും വിടർത്തിയിടണം, മടക്കി വെച്ചേക്കരുത്. കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഫുഡ് വേസ്റ്റ് ഇടുന്നതിനായിട്ട് ഇതുപോലെ ഒരു ഡസ്റ്റ്ബിൻ നമ്മൾ വയ്ക്കണം. ഈസി ആയിട്ട് ഓപ്പൺ ചെയ്ത് അതിൽ വേസ്റ്റ് ഇടാൻ പറ്റണം. പിന്നെ നമ്മൾ തറയിൽ വയ്ക്കുന്നത് ഇതുപോലുള്ള ഡസ്റ്റ്ബിൻ ആയിരിക്കും. അപ്പോൾ അതിൽ ഇതുപോലെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. കിച്ചണിൽ എപ്പോഴും നമ്മൾ രണ്ട് ഫ്ലോർ മാറ്റ് ഇടണം. ഒന്ന് പുറത്ത് നിന്ന് കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്തും പിന്നെ സിങ്കിൻ്റെ താഴെയായിട്ടും. അവിടെയാണല്ലോ എപ്പോഴും പാത്രമൊക്കെ കഴുകുമ്പോൾ വെള്ളം ഊർന്ന് വീഴാനൊക്കെ സാധ്യത. നമ്മുടെ കിച്ചണിൽ എപ്പോഴും സിലിണ്ടറൊക്കെ മാറ്റി ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ ഇതുപോലൊരു ട്രോളി യൂസ് ചെയ്താൽ നമുക്കത് മാറ്റി ക്ലീൻ ചെയ്യുകയും ചെയ്യാം. സിലിണ്ടർ മാറ്റുന്ന നേരത്ത് അത് നീക്കിക്കൊണ്ടുവരാൻ ഈസി ആയിരിക്കും. അതിൻ്റെ തുരുമ്പും ഫ്ലോറിൽ പിടിക്കില്ല. പിന്നെ ഒനിയൻ സ്റ്റാൻഡ് ചൂസ് ചെയ്യുമ്പോൾ ട്രോളിയുള്ള ഒനിയൻ സ്റ്റാൻഡാണ് എപ്പോഴും നല്ലത്. കാരണം അതും നമുക്ക് മൂവ് ചെയ്ത് ഫ്ലോർ ക്ലീൻ ചെയ്യാം. പിന്നെ തറയിൽ അഴുക്കുമൊന്നും പിടിക്കില്ല. പിന്നെ കബോർഡൊക്കെ ഇല്ലാത്ത കിച്ചണിൽ പലരും തറയിലാണ് പാത്രങ്ങൾ വയ്ക്കുന്നത്. അപ്പോൾ പാത്രം കഴുകി വയ്ക്കുമ്പോൾ അതിൻ്റെ നനവും ഈർപ്പം എല്ലാം ഒക്കെ വീണ് ഫ്ലോർ ആകെ വൃത്തികേടായി കിടക്കും. അതിന് ഇതുപോലെയുള്ള സ്റ്റാൻഡുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോർ ഈസിയായി ക്ലീൻ ചെയ്യുകയും ചെയ്യാം. നനവും ഈർപ്പവും കൊണ്ട് ഫ്ലോർ വൃത്തികേടാവുകയും ഇല്ല. പിന്നെ നമ്മൾ കബോർഡിൽ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഡിഷുകൾ വെച്ച് കൊടുത്താൽ അതിൽ നിന്ന് വീഴുന്ന വെള്ളം ഈ ഡിഷിൽ തന്നെ വീണിരിക്കും. നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കബോർഡിൽ വെള്ളം വീണ് കബോർഡൊക്കെ ആകെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഡിഷുകൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ക്ലീനിങ് ഐറ്റംസൊക്കെ വാൾ പേസ്റ്റിംഗ് ക്ലിപ്പ് വെച്ചിട്ട് അതിൽ ഹാങ് ചെയ്തിടാം. നമ്മൾ തറയിൽ വെച്ചാൽ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന നേരത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഞാനെല്ലാം ഇതുപോലെ ഹാങ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ചൂലൊന്നും ഞാൻ കിച്ചണിൽ വയ്ക്കാറില്ല. അതൊക്കെ പുറത്ത് ക്ലിപ്പിലാണ് ഞാൻ ഹാങ് ചെയ്തിട്ടുള്ളത്.